ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് വേദാന്തു എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ, അതായത് ലേൺ ലൈവ് ഓൺലൈൻ, ഒരു ഓൺലൈൻ ക്ലാസ് നടത്തുന്ന ഒരു ഗ്രൂപ്പാണ് വേദാന്തു. ഈ വേദാന്തുവിൽ എങ്ങനെ ഒരു എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ ടീച്ചറാവാം എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജോലി ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എത്രയാണ് നമുക്ക് ലഭിക്കുന്ന സാലറി എന്നുള്ളതായിരിക്കും ഒരാളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ പറയുന്നത്, നമ്മളൊരു ലിഷർ ടൈം വർക്കായിട്ടാണ് അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം വർക്കായിട്ടാണ് ഇതിൽ ജോലി ചെയ്യുന്നതെങ്കിൽ മിനിമം 25,000 പെർ മന്ത്, അതായത് 4 hours എ ഡേ വർക്ക് ചെയ്താൽ മിനിമം 25,000 ആണ് ഒരു മാസം നമുക്ക് കിട്ടുന്ന സാലറി. അല്ലെങ്കിൽ ഇത് ഫുൾ ടൈമായിട്ടാണ് ജോലി ചെയ്യുന്നത്, ഒരു ഫുൾ ടൈം വർക്കായിട്ടാണ് നമ്മളിതിനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ അപ് ടു 75,000 പ്ലസ് ആണ് ഒരു മന്തിൽ നമുക്ക് കിട്ടുന്ന സാലറി. അപ്പോൾ ഇത് ഇതിൽ എന്തുകൊണ്ട് ടീച്ചറാവണം എന്നുള്ളതാണ്. ഇവരിതിൽ കുറേ ആൻസേഴ്സും ക്വസ്റ്റ്യൻസും പറയുന്നുണ്ട്. നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും എവിടെ നിന്നും വേണമെങ്കിലും ക്ലാസ് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് നന്നായി സമ്പാദിക്കാം. പിന്നെ ഭയങ്കര ഒരു ഓസം കമ്മ്യൂണിറ്റിയാണ് ഇവർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണെന്നാണ് പറയുന്നത്. പിന്നെ ബ്യൂട്ടിഫുൾ സ്റ്റോറീസ് ആൻഡ് ഗ്രേറ്റ് കണക്ഷൻ വിത്ത് സ്റ്റുഡൻസ് എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ഒരു ഭയങ്കര ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. ഇനി ഇതിൽ ടീച്ചറായിട്ട് അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ പ്രോസസ്സാണെന്ന് നമുക്ക് നോക്കാം. അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ, ഞാൻ ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ വന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയുള്ളത് നോക്കാം. ഇതിൽ നമ്മുടെ നെയിം, ജെൻഡർ, ഇമെയിൽ ഐ ഡി, ഫോൺ, പിന്നെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ, പിന്നെ കോളേജ് ഡീറ്റെയിൽസ് വേണം, പിന്നെ പ്രൈമറി സബ്ജക്ട് ഓഫ് ടീച്ചിങ്, അതായത് നമ്മളെ ഡെമോ സെഷനിൽ നമ്മൾ ഏത് ഇതിനെക്കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ കൊടുക്കേണ്ടത്. അതായത് കെമിസ്ട്രി, ബയോളജി, കോഡിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി, സാൻസ്ക്രീറ്റ്, ജർമ്മൻ, വിവിധതരം ലാംഗ്വേജസും ഇതിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. സോഷ്യൽ സ്റ്റഡീസ്, സി വി എസ്, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, അറബിക്, പിന്നെ അതൊന്നും അല്ലെങ്കിൽ അതേഴ്സ് എന്നുള്ളൊരു ബട്ടൺ കൂടിയും ഇതിലുണ്ട്. ഇനി സെക്കൻഡറി സബ്ജക്ട് ഓഫ് ടീച്ചിങ്, അതായത് നമുക്ക് ഫസ്റ്റ് പ്രൈമറി ആയിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് നോളേജ് ഉള്ള ഒരു സബ്ജക്ട് സെലക്ട് ചെയ്യാം. പിന്നെ സെക്കൻഡറി സബ്ജക്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അതിൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ കുറേ സബ്ജക്ട്സ് ഉണ്ട്. അതായത് നമ്മൾ ഏത് ഗ്രേഡിലുള്ള കുട്ടികളെയാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന്, അതായത് പ്രീ പ്രൈമറി 1 to 5, 6 to 8, പിന്നെ 9 and 10, 11 and 12, പിന്നെ ജെ ഇ മെയിൻസിൻ്റെ, പിന്നെ അതേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ബോർഡ്സ് യു ക്യാൻ ഹാൻഡിൽ, സി ബി എസ് ഇ, ഐ സി എസ് ഇ, ഐ ജി സി എസ് ഇ, ഐ ബി ആൻഡ് അതേഴ്സ്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ, ഹൗ അവേഴ്സ് യു വിൽ ബി അവൈലബിൾ പെർ ഡേ ഫോർ ടീച്ചിങ് വിത്ത് വേദാന്തു എന്നുള്ളതാണ്. എത്ര അവേഴ്സ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഇതൊരു പാർട്ട് ടൈം ജോബ്സ് ആണെങ്കിൽ, ജോബായിട്ടാണ് ഇത് കണക്കാക്കുന്നതെങ്കിൽ നമുക്ക് 4 to 5 hours എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കാം. അല്ലെങ്കിൽ ഫുൾ ടൈം ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇതെടുക്കാം. പിന്നെ ടൈമിങ്സ്, നമ്മൾ ഏതൊക്കെ അവറിലാണ് ഈ വേദാന്തുവിൽ ടീച്ചിങ് സെഷൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഇതെല്ലാ ടൈമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6 to 10 രാവിലെ 6 to 10 ഉള്ള എല്ലാ ടൈമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ ടൈം എന്നുള്ള ഒരു ഓപ്ഷനും ഇതിലുണ്ട്. പിന്നെ കറണ്ട് ഓക്യുപേഷൻ, നമ്മൾ കറൻ്റ്ലി നമ്മൾ എന്താണ് ചെയ്യുന്നത്, നോട്ട് വർക്കിംഗ് ആണോ, കോളേജ് സ്റ്റുഡൻ്റ് ആണോ, വർക്കിംഗ് പ്രൊഫഷണൽ ആണോ, ഫുൾ ടൈം ടീച്ചർ ആണോ എന്നുള്ളത് ഇതിലുണ്ട്. പിന്നെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് വേണം. പിന്നെ ടൈപ്പ് ഓഫ് ഇൻ്റർനെറ്റ് കണക്ഷൻ, ഇൻ്റർനെറ്റ് കണക്ഷൻ ഏതാണുള്ളത്, അതായത് ഇതൊരു ഇൻ്റർനെറ്റ് ലൈവായിട്ട് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടതല്ലേ, ഓൺലൈൻ ക്ലാസ്സസ് ആണ്. അപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ അത് ഏത് മോഡാണ് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യണം. പിന്നെ ഡൗൺലോഡ് സ്പീഡും അപ്ലോഡ് സ്പീഡും ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ അത് നമ്മളിവിടെ സെലക്ട് ചെയ്യണം. പിന്നെ നമ്മൾ സ്ക്രീൻഷോട്ട് ഓഫ് യുവർ ഇൻ്റർനെറ്റ് സ്പീഡ്, അതായത് നമ്മൾ ഇൻ്റർനെറ്റ് സ്പീഡ് നമ്മൾ ഓൺലൈനായിട്ട് ചെക്ക് ചെയ്ത് ആ ഒരു ഷീറ്റ്, ആ ഒരു PDF നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കും വേണം. പിന്നെ യുവർ അസോസിയേഷൻ വിത്ത് വേദാന്തു, അതായത് ഇത് നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം ആണ് നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഫുൾ ടൈം ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്, ഒരു പ്രൈമറി സോഴ്സാണ്, അല്ലെങ്കിൽ നമ്മുടെ പാഷൻ ആണോ, അതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളൊരു ഓപ്ഷൻ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലൊക്കേഷൻ, പിന്നെ നമ്മൾ ഏത് വഴിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിഞ്ഞത് എന്നുള്ളതും കൂടി ഇവിടെ നമുക്ക് എഴുതണം. പിന്നെ നമ്മുടെ റെസ്യൂമിൻ്റെ ഒരു PDFഉം ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മുടെ അപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ആയി. ഇനി അപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്കൊരു ഇനീഷ്യൽ സ്ക്രീനിംഗ് ഉണ്ടാവും. ഈ സ്ക്രീനിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ അപ്ലിക്കേഷൻ നമ്മൾ ഇവർ എക്സ്പീരിയൻസ് ഇതിൽ നന്നായി നോക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഇതിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് നമ്മൾ ഗ്രാജുവേറ്റ്സിനും സ്റ്റുഡൻസിനും വരെ ഇതിൽ അപ്ലൈ ചെയ്യാം എന്നുണ്ടെങ്കിലും ഇവർ നല്ല നോളേജും പിന്നെ എക്സ്പീരിയൻസും കൂടിയും ഇതിൽ നോക്കുന്നുണ്ട്.
അപ്പോൾ ആദ്യത്തെ നമ്മൾ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനീഷ്യൽ സ്ക്രീനിങ് പ്രോസസ്സ് ഉണ്ടാവും. ഇനീഷ്യൽ സ്ക്രീനിങ് പ്രോസസ്സിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നമ്മൾ മുമ്പ് തന്നെ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് നമ്മളെ ഇൻ്റർവ്യൂ എടുക്കുന്നത് അതിൽ തന്നെ ഒരു എക്സ്പേർട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു മുതിർന്ന ആൾക്ക് മനസ്സിലാകുന്നതിനേക്കാൾ കൂടുതൽ ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിക്ക് വേണം നമ്മൾ ക്ലാസ് എടുക്കാൻ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഡെമോ ക്ലാസ്സിൽ നമ്മൾ സെലക്ട് ആയെന്ന് കരുതുക. അപ്പോൾ ഈ സെലക്ട് ആയ ആളുകൾക്ക് പിന്നെ ഡോക്യുമെൻറ്റേഷനാണ്, അതായത് നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷനും ഇതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഒരു ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് ഉണ്ട്. ഈ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് കൂടി ശരിക്കും സെലക്ട് ആയാൽ പിന്നെ നമുക്ക് ട്രെയിനിങ് ആണ് ഉണ്ടാവുക. അതായത് ഓൺലൈനായിട്ട്, സാധാരണ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ട്രെയിനിങ് നടക്കും. ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഇതായതുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ടായിരിക്കും ട്രെയിനിങ് ഉണ്ടാകുക. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫസ്റ്റ് ഓൺലൈൻ സെഷനാണ് നടക്കുക. അതായത് നമുക്ക് വേദാന്തയിൽ നമുക്ക് ഒരു എഡ്യൂക്കേറ്ററായി ജോലി ലഭിച്ചെന്ന് അർത്ഥം. അപ്പോൾ ഈ പ്രോസസ്സുകൾ, ഈ അഞ്ച് പ്രോസസ്സുകളും കഴിഞ്ഞ് നമ്മൾ വേദാന്തയിൽ ഒരു എഡ്യൂക്കേറ്ററായി ജോലി ലഭിച്ചു. അപ്പോൾ നിങ്ങൾ പാർട്ട് ടൈം ആയിട്ടാണ്, ഫോർ അവേഴ്സ് മിനിമം, ഫോർ അവേഴ്സാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ 25,000 per month മിനിമം നമുക്ക് ലഭിക്കും. അതല്ല ഫുൾ ടൈം ആയിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ 75,000+ നമുക്ക് ഒരു മന്തിൽ ഏൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വേദാന്തു ലേൺ ലൈവ് ഓൺലൈൻ എന്നുള്ള പ്ലാറ്റ്ഫോമിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒരു ജോലി തേടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ഇതിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇത് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഇത് ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.